ഈ മനോഹര പ്രഭാതത്തിൽ പവർവിഷൻ ടി വിയിലൂടെ അതിരാവിലെ തിരുസന്നത എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. ഈ പുതിയ ദിവസം വിശ്വാസത്തിൻ്റെ പുതിയ ചുവടുകൾ വിൽക്കുന്ന ദിവസമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആത്മീയത എന്നുള്ളത് കേവലം ഭൗതികമായ അറിവുകളിൽ ഒതുങ്ങരുത്, മറിച്ച് അത് വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് വരണം. ഒരു വേദഭാഗം നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. സങ്കീർത്തനങ്ങൾ 34:8. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവത്തെ രുചിച്ചറിയണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുഭവിച്ച് അറിയണം എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർപ്പിക്കുന്നത്. അനുഭവിച്ച് അറിയുക എന്നുള്ളത് തികച്ചും വ്യക്തിപരമായിരിക്കണം. ജോൺ ആർ മോട്ട്, അദ്ദേഹം കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന ശ്രേഷ്ഠനായ ഒരു ക്രൈസ്തവ നേതാവാണ്. സഭകളുടെ ഐക്യ പ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഒരു നേതാവാണ്. സഭകളുടെ അഖില ലോക കൗൺസിൽ രൂപീകരിക്കുന്നതിനും അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരിക്കുന്നതിനും ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. താനൊരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായി പഠനം തുടങ്ങിയ സമയത്ത് യുക്തിചിന്തയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാൽ എന്ന് പറഞ്ഞാൽ ഏത് കാര്യങ്ങളും കേൾക്കുമ്പോഴേ കണ്ണടച്ച് വിശ്വസിക്കുകയല്ല, അതിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യകാരണ സഹിതം അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കി ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു ചിന്താഗതി. അദ്ദേഹം പ്രാർത്ഥനയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളുള്ള വ്യക്തിയായിരുന്നു. ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പ്രാർത്ഥന മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത്? ഈ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത് എന്താണ്? ഈ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ അകത്തുള്ള ആ ശക്തി എന്താണ്? ഇങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് താൻ വളരെ ചിന്തിക്കുകയും തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏകദേശം 43 പുസ്തകങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കി എന്നാണ് നാം വായിക്കുന്നത്. പ്രാർത്ഥനയുടെ ഘടന എന്താണ്, പ്രാർത്ഥനയുടെ ഘട്ടങ്ങൾ എന്താണ്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. പക്ഷേ ഈ അറിവുകളൊക്കെ സമ്പാദിക്കുമ്പോഴും പ്രാർത്ഥനയെക്കുറിച്ചുള്ള അടിസ്ഥാന ചോദ്യങ്ങൾക്ക് തൻ്റെ ഉള്ളിൽ ഇതുവരെയും ഉത്തരം കിട്ടാതെ താൻ വളരെ അസ്വസ്ഥനായിരുന്നു. ഒടുവിൽ അദ്ദേഹം തീരുമാനിച്ചു ഈ ചർച്ചകളും സംവാദങ്ങളും വായനയും ഒക്കെ തൽക്കാലം നിർത്തിയിട്ട് പ്രാർത്ഥിച്ചു നോക്കിയാലോ. അങ്ങനെ അദ്ദേഹം തികച്ചും ആത്മാർത്ഥതയോടെ നല്ല ഉദ്ദേശത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് അന്ന് വരെ മനസ്സിലാക്കിയിരുന്ന ചിന്തകൾക്കൊക്കെ മാറ്റമുണ്ടായി. എൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള കേവലം പരിമിതമായ അറിവുകളിൽ നിന്നും ആഴമേറിയ അനുഭവങ്ങളിലേക്ക് ഞാൻ നയിക്കപ്പെട്ടു. ആ അനുഭവങ്ങൾ തികച്ചും ഉറപ്പുള്ളതും മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്ത് നിരസിക്കുവാൻ പറ്റാത്തതുമായ അനുഭവങ്ങളിലേക്ക് വന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നുവെന്ന് തൻ്റെ അനുഭവത്തിലൂടെ താൻ മനസ്സിലാക്കി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, കേവലം ഭൗതികമായ അറിവുകൾക്ക് അപ്പുറമായ ആത്മീയ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകണം. ഈ പകൽ അങ്ങനത്തെ അനുഭവങ്ങളിലേക്ക് നാം നയിക്കപ്പെടണം. ഒരു വ്യക്തി മനോഹരമായ ഒരു മഴവില്ല് സന്ധ്യയിൽ ആകാശത്ത് കണ്ടപ്പോൾ തൻ്റെ സുഹൃത്തിനോട്, മഴവില്ല് കണ്ടിട്ടില്ലാത്ത സുഹൃത്തിനോട് ഇതിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹം തോന്നി. അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, അർദ്ധ വൃത്താകൃതിയിൽ പല നിറങ്ങളിൽ ഒരുമിച്ച് ചേർന്ന ഒരു വില്ലിൻ്റെ രൂപത്തിലുള്ള ഒരു വസ്തുവാണ് മഴവില്ല്. അതിനെ താൻ വിജ്ഞാനകോശമൊക്കെ വായിച്ച് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തൻ്റെ സുഹൃത്തിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഈ വിജ്ഞാനകോശത്തിൽ നിന്ന് കിട്ടുന്ന ഈ മഴവില്ലിൻ്റെ കളറിനെ കുറിച്ചും അതിൻ്റെ ആകൃതിയെക്കുറിച്ചുമുള്ള അറിവുകൾ എത്ര ഈ സുഹൃത്തിന് പറഞ്ഞു കൊടുത്താലും അദ്ദേഹത്തിന് ഈ മഴവില്ല് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനൊരു പരിധിയുണ്ട്. കാരണം ബുദ്ധിയിൽ ചിന്തിച്ച് ഗ്രഹിച്ച് ഒരു ഭാവന രൂപപ്പെടുത്തി എടുത്ത് മനസ്സിലാക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. എന്നാൽ ആ സുഹൃത്ത് നേരിട്ടൊരു സന്ധ്യയിൽ മഴവില്ല് കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും, ഞാൻ കേട്ടതിൽ നിന്നും വായിച്ചതിൽ നിന്നും ഒക്കെ തികച്ചും വ്യത്യസ്തമാണല്ലോ, ആർക്കും ഗണ്ണിക്കാൻ പറ്റാത്ത ഒരനുഭവത്തിലേക്ക് ആ സുഹൃത്ത് നയിക്കപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ആത്മീയത അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എന്നുള്ളത്
തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട് നമ്മളിലേക്ക് എത്തിയ കേവലം ആചാരങ്ങളിൽ ഒതുങ്ങരുത്. ഈ അറിവിനപ്പുറത്തേക്ക് വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് നാം വരണം. ദൈവം സൗഖ്യമാക്കുമെന്നതോ, ദൈവം പ്രാർത്ഥന കേൾക്കുമെന്നതോ, ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമെന്നതോ, ദൈവം സമാധാനം നൽകുമെന്നതോ, ഏതു നിലയിലുള്ള ദൈവപ്രവൃത്തിയും ആയിക്കൊള്ളട്ടെ, അത് പുസ്തകങ്ങളിലൂടെയോ മറ്റ് വ്യക്തികളിലൂടെയോ നാം വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ അനുഭവങ്ങൾ പോരാ, മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ഒരു തലത്തിലേക്ക് നാം വളരണം. ഇയ്യോബ് പറയുന്നത് ഇയ്യോബിന്റെ പുസ്തകം 42:5 ആകെ ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. കേൾവി ഇതുവരെ കേൾവിയായിരുന്നു, ഇപ്പോൾ ഈ അനുഭവങ്ങളോടെ ഞാൻ അങ്ങേ അനുഭവിച്ചറിയുക, കണ്ടറിയുകയാണെന്ന് അയ്യൂബ് പറയുന്നത്. ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നത് ഇന്ന് പകൽ നാം ചെയ്യുന്ന വിവിധ പ്രവൃത്തികളിലൂടെ കേട്ടറിവിനപ്പുറമായ അനുഭവങ്ങളിലേക്ക് നാം നയിക്കപ്പെടട്ടെ. യഹോവ വാസ്തവമായും നല്ലവനാണ്, അതെൻ്റെ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമല്ല, എനിക്ക് അതെൻ്റെ അനുഭവമാണ് എന്നു പറയത്തക്ക നിലയിലുള്ള ആത്മീയ വളർച്ചയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ നമ്മെ കൈപിടിച്ച് നടത്തട്ടെ, ബുദ്ധി ഉപദേശിച്ച് നടത്തട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദയവായി നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് എന്നോട് ചേർന്ന് ഒരു നിമിഷം ദൈവമേ എൻ്റെ വിശ്വാസം എൻ്റെ അനുഭവമാക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ദിവസത്തിലേക്ക് ചൂടുകളെ വയ്ക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് നൽകിയ ഈ മനോഹര ദിവസം അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രി ലഭിച്ച നല്ല വിശ്രമത്തിനായി സ്തോത്രം. ഞങ്ങളെ വിടാതെ പിന്തുടരുന്ന അവിടുത്തെ നിത്യസ്നേഹത്തിനായി, അവിടുത്തെ മഹാദയയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേപോലെ കരുണയും ക്ഷമയും സ്നേഹവും ആർദ്രതയുമുള്ള ഒരു ദൈവമില്ല. അങ്ങ് അതിപരിശുദ്ധൻ, അത്യുന്നതൻ, അങ്ങ് മഹോന്നതൻ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിച്ച പ്രകാരം വിശ്വാസം എന്നത് ഭൗതികമായ അറിവല്ല കർത്താവേ, വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ നയിക്കണമേ. അവിടുത്തെ ഗുണശ്രേഷ്ഠതകൾ, അവിടുത്തെ ദിവ്യമായ പരിപാലനവും കരുതലും ഒക്കെ അനുഭവിച്ചറിയുവാൻ കേൾവിക്കാരായ ഓരോരുത്തരെയും സഹായിക്കണമേ. അവിശ്വാസവും സംശയങ്ങളും നീങ്ങിപ്പോകട്ടെ. ഇരു മനസ്സുള്ള മനുഷ്യൻ വഴികളിലൊക്കെ അസ്ഥിരനെന്ന് ഞങ്ങൾ വായിക്കുന്നു. ഇരു മനസ്സുള്ള അവസ്ഥകൾ മാറി സ്ഥിരതയുള്ളവരാക്കി ഞങ്ങളെ തീർക്കണമേ. ഇന്ന് പകൽ നടക്കുവാൻ പോകുന്ന പവർവിഷന്റെ എല്ലാ ശുശ്രൂഷകളെയും തൃക്കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അത് രാവിലെ തിരുസന്നിധി എന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങളുടെ ആരാധന അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. അവിടുത്തെ തിരുവെഴുത്തുകളുടെ ആഴങ്ങൾ ഞങ്ങൾക്കായി വെളിപ്പെടുത്തി ഞങ്ങളെ പഠിപ്പിക്കണമേ. തൃക്കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെയും.